चैलेंज ये था कि तुझे फोन करना पड़ेगा वीडियो कॉल, ऑडियो कॉल भी नहीं। ഹലോ ഗായ്സ്, ഹായ് ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വീണ്ടും എത്തിയേക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ ചലഞ്ചിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ചലഞ്ചിന്റെ പേരാണ് 7 seconds challenge. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നു, അത് 7 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ അതിന്റെ ഉത്തരം പറയണം അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ. ഇനി നമുക്ക് ഒട്ടും വൈകണ്ട, അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ആ ബെൽ ഐക്കൺ ഞെക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പുറത്ത് തന്നെയാണ് ബെൽ ഐക്കൺ ഉള്ളത്. അതെ. കൂടാതെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഒക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും വൈകണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ തവണയും ഞാനാണ് തുടങ്ങണത്. അതുതന്നെ ഈ തവണ പാവം നമ്മുടെ വരുണിന് ഞാൻ വിട്ടുകൊടുത്തേക്കാണ്. ഇന്ന് അത് കാരണം വരുൺ തുടങ്ങിക്കോട്ടെ, മോൻ തുടങ്ങിക്കോ. അപ്പൊ സ്വാദിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണടച്ചിട്ട്. അപ്പൊ കണ്ണടക്കാനുള്ള സാധനം നമ്മൾ തുണിയൊന്നും എടുത്തില്ല. ഇപ്പൊ ഇത് നമ്മുടെ ഹെഡ് ക്യാപ്പാണ്, ഓക്കെ, കണ്ടില്ലേ? ഇത് നല്ല കട്ടിയുള്ള സാധനം എടുത്ത് കണ്ടില്ല, രണ്ട് ഇതായിട്ട് ഇതാക്കി വെച്ചിരിക്കണം, നല്ല കട്ടിയുള്ള സാധനമാണ്. അപ്പൊ ഇത് കെട്ട കെട്ടെന്ന് വെച്ചാൽ അങ്ങനെ ലഭിച്ച തലേക്കൂടി ഇടാം. തലേക്കൂടി ഇട്ട് ഇങ്ങനെ ഇത്രയും പേരെ വരും, സ്വാധീനം എന്തായാലും ഇത്രയും പേരുണ്ടാവും, ഓക്കെ. അപ്പൊ അത് കണ്ണടഞ്ഞാണെന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ഇവിടെ ഈ ഏരിയയിലുള്ള ഇവിടെ നിന്നൊരു സാധനം എടുക്കാം. അപ്പൊ സാധനം ഞാൻ എന്താണെന്ന് പറയാം, ഓക്കെ. ആദ്യം ഞാൻ ഈ സാധനം സ്വാതിയുടെ തലയിൽ ഇടുന്നു. സ്വാതി എടുക്കേണ്ട സാധനം നെയിൽ കട്ടർ. ആ പോയി, തീർന്നു 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 തീർന്നു. തീർന്നു തീർന്നു തീർന്നു. ഇനി കിടക്കൂല, കിട്ടിയില്ല. ഇനി കണ്ടു കണ്ണിന് ഒരിക്കോ, കുഴപ്പമില്ല. ചലഞ്ച് കഴിഞ്ഞി, ഓക്കെ. അപ്പൊ ഗായ്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സ്വാതി പോയിരിക്കുകയാണ്. അപ്പൊ വരുന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം എടുത്തോണ്ടിരിക്കേ. എന്റെ ക്വസ്റ്റ്യനാണ്, 7 സെക്കൻഡ്സിനുള്ളിൽ ഇത്രയും വെള്ളം ഉള്ളൂ, ഞാൻ ഫുൾ ബോട്ടിലൊന്നും കൊടുക്കല്ല, ഇത്രയും വെള്ളം കുടിച്ചു തീർക്കുക, വായിൽ കാണാൻ വെള്ളം കുടിച്ചു തീർക്കണം. അപ്പൊ വരുണ് ഞാൻ ഇത് കൊടുക്കാം. ഞാൻ തുറന്നു, ഇല്ല തുറക്കണം പറ്റില്ല, കാരണം തുറക്കണം ടൈമിൽ വിടും, കാരണം ഇത്രയും വെള്ളം ഉള്ളൂ. അപ്പൊ അത് കാരണം തുറക്കണം, അതിന്റെ ഉള്ളിൽ വിടും. അപ്പൊ നിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, 1 point വരുണ്ട് കിട്ടിയിരിക്കുന്നു. ടിക്ക് 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 ടിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ബാക്കിലെ, ബാക്കിൽ ബാക്കിലല്ല, ഞാൻ പൊക്കി കാണിച്ചാലേ. അവിടെ ഈ പൊക്കത്ത് കണ്ടില്ലേ, കണ്ടാ, അതാണ് സീലിംഗ്. ഈ സീലിംഗിൽ 7 സെക്കൻഡ്സിനുള്ളിൽ ഒരു 5 പ്രാവശ്യം തുടങ്ങും. മനസ്സിലായില്ല? സീലിംഗ്, സീലിംഗ് ഇവിടെ സീലിംഗിൽ 7 സെക്കൻഡിനുള്ളിൽ 5 പ്രാവശ്യം. അപ്പൊ ഞാൻ ക്യാമറ പൊക്കണം, ഇല്ല ഞാൻ പൊക്കണൊക്കെ നിൽക്ക്, സെക്കൻഡ് ഇടട്ടെ. അപ്പൊ 5 തവണ നിൽക്ക്, ഞാൻ സെക്കൻഡ് ഇട്ടെ. അപ്പൊ ഗൈസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്, നിൽക്ക് നിൽക്ക്, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അതായത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേപോലെ തോന്നുന്ന 4 വേർഡ്. അയ്യോ പറ, എന്താ പറ, തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മോനം തള എന്ന് ക്യൂസ് മത്സരം ഏത് എന്തിട്ടു എന്തു എവിടെ
അടുത്ത ക്വസ്റ്റ്യൻ സ്വാധിക്കാനുള്ളത്, ആരെങ്കിലും വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്തിട്ട് പാട്ട് പാടുക, വേറെ ഒന്നും മിണ്ടരുത്, ജസ്റ്റ് കോൾ എടുക്കുക, പാട്ട് പാടുക. സെയിം ക്വസ്റ്റ്യൻ ഇപ്പൊ എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മളിപ്പോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സെയിം ആയി പോയാലോ? കുഴപ്പമില്ല. ഓക്കെ, അർശയാണ് ഞങ്ങള്, അർശനെയാണ് വിളിച്ചേക്കണത്. ഓക്കെ, അപ്പൊ ആ ചലഞ്ച് സ്വാതി പാസ്സായിരിക്കുന്നു. എനിക്ക് മാർക്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരെണ്ണത്തിൽ മാർക്ക് കിട്ടി. അടുത്ത വരുന്നോടുള്ള ക്വസ്റ്റ്യൻ ആണ്, സൂര്യയുടെ 5 ഫിലിംസ് പറയുക. അഞ്ചാൻ, സിംഗം 1, സിംഗം 2, സിംഗം 3, പിന്നെ 24 കഴിഞ്ഞു. ശരിക്കും പറ്റില്ല, സിംഗം 1 ഉണ്ട്, സിംഗം 2 ഉണ്ട്, സിംഗം 3 ഉണ്ട്. ചതിയല്ലത്, അതങ്ങനെയാണത്. ആ ഗൈസ്, ഞാൻ പറഞ്ഞു, ഒരു തെറ്റൂല, ഇനി അതൊക്കെ അവിടെ വെച്ചിട്ട് എണീറ്റ എണീറ്റ. ഓക്കെ, ഞാൻ ഇത് മുമ്പോട്ട് വിളിക്കട്ടെ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മുടെ ടൈമർ ഞാൻ സ്റ്റാർട്ട് ആക്കാൻ പോവാണ്. ഏ, പറയട്ടെ, ഗൈസ്, അപ്പൊ 7 സെക്കൻഡ്സിനുള്ളിൽ ഒരു 10 സിറ്റപ്പ്. അതെ, ഇത് ഇതില് ഇതില് മൊത്തം കള്ളത്തരമുണ്ട്, ഇതില് മൊത്തം കള്ളത്തരമുണ്ട്. ഇതില് മൊത്തം കള്ളത്തരമുണ്ട്. എന്താ സംഭവം എന്ന് പറയട്ടെ, സിറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഇരിക്കണം എന്നല്ലത്തോട്ട്, ഇവള് ഇരുന്നില്ല. അത് നിങ്ങൾ എന്തായാലും കമന്റിൽ പറയുമെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് പറഞ്ഞു തരാട്ടോ, എങ്ങനെ 10 സിറ്റപ്പ് ശരിക്കും ഇരുന്ന് ചെയ്യാൻ പറ്റും? എനിക്ക് ഇത്രയും തന്നെ ഇരുന്നിട്ട് എന്റെ മുട്ട് വേദന എടുക്കണേ. അയ്യോ, എന്റെ കാല് മുട്ട് വേദന എടുക്കണേ. അത് എന്തായാലും തൽക്കാലത്തേക്ക് പോട്ടെ, സാരല്ല, നമുക്ക് അതില് മാർക്കറ്റ് കൊടുക്കാം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാ. തെറ്റൊന്നുമില്ല. വരുണോട് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 7 സെക്കൻഡിനുള്ളില് 3 ഗുണന പട്ടിക ചൊല്ലുക. അപ്പൊ ഗൈസ്, സ്വാദികളുടെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിംഗ് പറയാം. ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിംഗ് പറയാം. അത് കിട്ടിയില്ല, അപ്പൊ പോയി. നമ്മുടെ കോണ്ടിനെന്റ്സിന്റെ നെയിംസ് പറയാ. ഇതൊക്കെ ഓർത്തിരിക്കാൻ ഭയങ്കര പാടാണ്. പണ്ടെങ്കോ പഠിച്ചോണം, പിന്നെ ഓർക്കേണ്ട ആവശ്യം. സ്വാധിക്കുള്ള അടുത്ത ചോദ്യമാണ്, 1 to 10 വരെ ഹിന്ദിയിലെണ്ണ. അറിയായിരുന്നു. Shit.
അടുത്തത് വരുൺ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വരുൺ തന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ, വീഡിയോ കോൾ വിളിച്ച് ഒരാളെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഈ പാട്ട് പാടണം. വരുത്തിന്റെ പെണ്ണൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കം പാച്ചിലിങ്ങോടുക്ക് ചൂടിയ തങ്കമ്മേ, വീഡിയോ കോള് തന്നെ അണിന്റെ മാനം കാക്കണ തരടി തങ്കമ്മേ. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്, വരൻ വിളിക്കേണ്ടത് ഒരു ഹിന്ദിക്കാരനെയാണ്. ഹിന്ദിക്കാരനെന്നല്ല, ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും വീഡിയോ കോൾ വിളിച്ച് അവരോട് ഈ പാട്ട് പാടിക്കേപ്പിക്കണം. 7 seconds ഈ പാട്ട് പാടണം. നമ്മൾ ക്യാമറ മാറ്റി എന്റെ മൊബൈലിൽ ഞാനും കൊടുത്തു. പിന്നെ ആളെ വിളിക്കാൻ പോവാണ്. വരുത്തിന്റെ പെണ്ണെ വിളിച്ച് തണിയ ചങ്കമ്മേ, നിന്റെ വരക്കം വാച്ചിലിൽ ഒടുക്കം കിട്ടിയൊരു തങ്കമ്മേ. ഗൈസ് അങ്കിത് ഹംലോക്ക് എനിക്ക് വീഡിയോ പോലെ ആരാ ടീക്ക് एक चैलेंज वीडियो 7 सेकंड चैलेंज है, ठीक है? तो 7 सेकंड के अंदर मैं तुझे, मतलब कि मेरा चैलेंज ये था कि तुझे फोन करना पड़ेगा वीडियो कॉल, ऑडियो कॉल भी नहीं, वीडियो कॉल करना पड़ेगा और मुझे गाना गाना पड़ेगा, ठीक है? वही था हमारा चैलेंज, ठीक है? तो गाइस दिस इज अंकित. ओके अंकित अड़ता क्वेश्चन എന്താണ് വെച്ചാല്, ഒരു ഫുൾ ബോട്ടിൽ വെള്ളം 7 സെക്കൻഡിനുള്ളിൽ സ്വാധി കുടിക്കാം. എന്റെ ഫുൾ ബോട്ടിൽ ഞാൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. സ്വാദിക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുറന്നു കൊടുക്കാം. ഓ വലിയ ഉപകാരമായി പോയി, വലിയ ഉപകാരം. കൈപിടിച്ചോ, കൈപിടിച്ചോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അതായത് ഞാൻ വരുണ്ട് ഞാൻ ഇത്രയാണ് അത് കുടിക്കാൻ കൊടുത്തോളൂ. ഞാനപ്പ എന്തോരം കുടിച്ചു നോക്കിയ 7 സെക്കൻഡ്സിൽ. അടുത്ത വരുണോടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് 3 തവണ തെറ്റിക്കാതെ പറയുക 7 സെക്കൻഡ്സിനുള്ളില്. ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. എക്സസൈസ് അല്ല ഇതിന്, ഇതാണ് സ്വാദിക്കുള്ളത്. ഓക്കെ ഓക്കെ 7 സെക്കൻഡ് നേരത്തേക്ക് ഒരു കള്ള് കുടിയനായിട്ട് ആക്ട് ചെയ്യാം. അപ്പൊ വരുന്നോട് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തത് ഈ ഷർട്ട്? ഞാൻ ഒരു ഷർട്ട് കൊടുത്തിട്ടുണ്ട്, 7 സെക്കൻഡിനുള്ളില് ഈ ഷർട്ടിന്റെ വെറും 3 ബട്ടൺസ് എടുക്കുക. സ്റ്റാർട്ട്. ഞാൻ ആദ്യമായിട്ടാ ഒരു മനുഷ്യനോട് ഷർട്ട് ഇടാൻ പറയുമ്പോ ഏറ്റവും ഇങ്ങേറ്റത്തുള്ള ഷർട്ട് 3 എണ്ണം ഇടാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഉള്ള എളുപ്പത്തിനുള്ളത് ഇട്ടുകൂടെ. തുടക്കം സ്വാദിക്കുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വാതിന് കയ്യിലപ്പോ 7 സെക്കൻഡ് ഉണ്ട്. ഈ 7 സെക്കൻഡിന് ഏത്, ഞാൻ ഇപ്പോഴും പറയുകയാണ് 7 സെക്കൻഡിന് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല, പക്ഷേ 7 ഡാൻസിന്റെ സ്റ്റെപ്പ്. എത്ര ചെയ്തു?
പണ്ട് സ്വാതിയുടെ ഹെവി സ്പീഡ് ഡാൻസ് സ്റ്റെപ്പ് കാരണം എനിക്ക് വീഡിയോ നിർത്തിയിട്ട് ഒന്നും കൂടി പ്ലേ ചെയ്ത് നോക്കേണ്ടി വന്നു എത്ര സ്റ്റെപ്പ് ചെയ്തു എന്ന്. അപ്പൊ അവള് ടോട്ടലി ചെയ്തിരിക്കുന്നത് 5 സ്റ്റെപ്പാണ്. അപ്പൊ 7 സ്റ്റെപ്പ് അല്ല, 7 സ്റ്റെപ്പാണ് ചോദിച്ചത്, പക്ഷെ സ്വാതി ചെയ്തത് 5 സ്റ്റെപ്പ്. അപ്പൊ ഓക്കെ, അപ്പൊ അതും സ്വാതിക്ക് കിട്ടിയില്ല. എന്റെ ക്വസ്റ്റ്യൻ ആണ് വരുണിനോട്, 5 ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന്റെ പേര് പറയാം. എയർ ഇന്ത്യ, ജെറ്റ് എയർവേസ്, പിന്നെ സ്പൈസ് ജെറ്റ്, പിന്നെ സിതാര, പിന്നെ കിട്ടിയ ഇല്ല, നാലെണ്ണം. സ്വാതിയുടെ അടുത്ത ചോദ്യമാണ്, 7 സെക്കൻഡിനുള്ളിൽ മാ വെച്ചുള്ള 5 മലയാളം മൂവീസ്. മണിച്ചത്ത് താഴെ, മാമ്പഴക്കാലം, അപ്പൊ വരുന്നോടുള്ള അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണ്, ചെസ്സിലുള്ള 5 കരുക്കളുടെ പേര്. കിങ്, ക്വീൻ, പിന്നെ ഞാൻ ഡെയിലി ഇവിടെ ഇരുന്ന് ചെസ് കളിയാണല്ലോ. ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് പിന്നെ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുക, ഒന്നും പറയരുത്, ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുക. ഞാൻ ബ്ലെസ്സിനെ കേട്ടാ വിളിച്ചത്. ബ്ലെസ്സി, ഞങ്ങൾ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാണ്, 7 സെക്കൻഡ് ചലഞ്ച് എന്നാ അതിന്റെ പേര്. മരുന്നോട് എന്റെ ക്വസ്റ്റ്യൻ ആണ്, സ്മെല്ലുള്ള 5 പൂക്കളുടെ പേര്. റോസ്, ലില്ലി, നിന്റെ ഓരോ ചോദ്യങ്ങൾ എവിടെന്താക്കി കൊണ്ടുവന്നു ഏതാണ്ട് ഒരുമാതിരി ഒരുമാതിരി മറ്റോടുത്ത ചോദ്യങ്ങൾ. 7 സെക്കൻഡ് കൊണ്ട് പറയണ കേട്ടോ. റോസ്, അപ്പൊ തന്നെ 7 സെക്കൻഡ് കഴിഞ്ഞ്. പിന്നെ എനിക്കറിയില്ല. അപ്പൊ സ്വാതിക്കുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 7 സെക്കൻഡിനുള്ളില് 10 ില് 10 വെജിറ്റബിൾസിന്റെ പേര് ഇംഗ്ലീഷിൽ പറയാം. എന്താ ബേബി? ടൊമാറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട്, മറ്റേ സ്റ്റിക്ക്, ഡ്രം സ്റ്റിക്ക്. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ സഹിച്ചാ മതി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാനുള്ളതാട്ടാ, എഴുതാനുള്ളതാ, എഴുതാനുള്ളതാ. ഫ്രഷ് പേജ് എടുത്തോ. 7 സെക്കൻഡിനുള്ളില് മോന്റെ ലെഫ്റ്റ് കൈ കൊണ്ട്, ലെഫ്റ്റ് കൈ, ടേബിൾ ഒന്നും വേണ്ട, അത് മതി, ലെഫ്റ്റ് കൈ കൊണ്ട് മോന്റെ പേരെഴുതുക. സ്വാതികളുടെ അടുത്ത ചോദ്യമാണ്, 7 സെക്കൻഡിനുള്ളില് ഒരു ക്ലാസിക്കൽ സോങ് പാടാം. നിന്നെ കോരി വർണ്ണം വർണ്ണം ഇസദിന എന്നെ തേടി വരണം വരണം. അപ്പൊ വരുണ്ട എന്റെ ക്വസ്റ്റ്യൻ ആണ്, 7 സെക്കൻഡിലുള്ള പെർഫെക്റ്റ് ആയിട്ട് എന്നല്ല, നമ്മള് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ ഒരു എന്താ പറയാ, നമ്മളൊരു ക്യാറ്റ് വാക്കിന്റെ ഒരു
എന്താ പറയാ ഒന്ന് ചെയ്തു കാണിച്ചു കൊടുക്കുക അത് ചെയ്ത് അതിന്റെ പോസും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കണം ക്യാറ്റ് വാക്ക് ആ ക്യാറ്റ് വാക്കിന്റെ അത് പോസും വേണം കേട്ടോ ചുമ്മാ നടന്നിട്ട് പോയാൽ പോരാ ആ ഒരു സ്റ്റൈൽ നടത്തും ആ ഒരു പോസ്ചറും ഒക്കെ കാണിക്കണം അപ്പൊ സ്റ്റാർട്ട് സഹിച്ചിരുന്നതിൽ നന്ദിയുണ്ട് ആരാണ് വിജയ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും എല്ലാവർക്കും ഈ 7 സെക്കൻഡ് ചലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓരോ ഉടായ്പ ചോദ്യങ്ങളായിട്ട് വന്നിട്ട് എന്നെ തോൽപ്പിച്ച് വലിയ ആളായെന്നാണ് ഇവിടെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ കാണുന്ന പോലെ അല്ല വലിയ ബുദ്ധിയൊന്നും ഇല്ല ആ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവള് പെടും എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാതിരിക്കരുത് പിന്നെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് സഹിച്ചിരുന്നതിൽ എല്ലാവർക്കും ഇവിടെ നന്ദിയുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ.